ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുകൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാം ചെറുപയർ പരിപ്പാണ്. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മല്ലിയില, പിന്നെ പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു 1/2 കപ്പ് തൈരാണ്. പിന്നെ ആവശ്യത്തിന് കടുകും ഉലുവയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചെറുപയർ പരിപ്പ് 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഒരു മിക്സിയിലിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോ ഇത് അരച്ചെടുക്കാൻ പോവാണ്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കണം. പിന്നെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തെടുക്കുക. കടുക് ഉലുവയും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിലേക്ക് ചേർത്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്തെടുക്കുക. ഇഞ്ചി ചോപ്പ് ചെയ്തത്, മല്ലിയില, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലും എണ്ണ തടവി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മള് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, നല്ല ടേസ്റ്റി ആണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കാൻ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ വെയിറ്റ് ഒക്കെ ഗ്രോ ചെയ്യാൻ നല്ല പോലെ ഉപകാരപ്പെടുന്ന ഒന്നാണിത്. നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊപ്പ തന്നെ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ
Assalamu alaikum. Thanks for watching.